അപ്പൊ നമുക്ക് തുടങ്ങാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ജീവന്റെയുടേവനും പരിപാലകനുമായ ദൈവമേ, ഉണ്ടാവട്ടെ എന്നൊരൊറ്റ വാക്കിനാൽ ലോകത്തെ അങ്ങ് സൃഷ്ടിച്ചുവല്ലോ. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യന് ജന്മം നൽകി ഉയർത്താവേ, അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്തു. വിവാഹ ജീവിതന്തസ്സിലൂടെ സ്നേഹം പകരാനും ജീവൻ നൽകാനും ഞങ്ങൾ ക്ഷണിച്ച അങ്ങേക്ക് നന്ദി പറയുന്നു. ദാമ്പത്യ ജീവിത സന്താന സൗഭാഗ്യത്തിലൂടെ അർത്ഥപൂർണമാക്കാനും ഉള്ള ഞങ്ങളുടെ ആഗ്രഹത്തെയും തീവ്രമായ ദാഹത്തെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. വൃദ്ധനായ അബ്രഹാമിനെ, ഇസഹാക്കിനെയും ഹൃദയം നിന്ന് പ്രാർത്ഥിച്ച ഹന്നാക്ക് സാമുവലിനെയും പന്തിയെന്ന് കരുതപ്പെട്ട എലിസബത്തിന് യോഹന്നാനെയും നൽകി അനുഗ്രഹിച്ച കർത്താവെ, ശിശുജനനത്തിന് ദിവസമായ എല്ലാ കുറവുകളും പരിഹരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കണ്ണീരിൽ കുതിർന്ന ഈ യാചന അമ്മയായ പരിശുദ്ധ കന്യാ മറിയത്തിന്റെ പുണ്യ യോഗ്യതകളോട് ചേർത്ത് യേശു വഴി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. ഞാൻ വന്നിട്ട് അധികം നാളായിട്ടില്ലെങ്കിലും 4 മാസം കഴിഞ്ഞ പെരുന്നാളാ, നമ്മൾ എല്ലാവരും കൂടി വേണം നടത്താൻ. ഗംഭീരമായിട്ട് നടത്തേം വേണം. സഭയുടെ പിരിവും പള്ളിയിലെ പ്രദക്ഷിണവും വെടിക്കെട്ടും എല്ലാം എന്റെ തലേ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ഗംഭീരാക്കാം. മധുരം നല്ല കഴിഞ്ഞ കൊല്ലത്തെ വെടിക്കെട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം വെടിക്കെട്ട് സൂപ്പർ അല്ലായിരുന്നാ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ഇത്തവണ നമുക്ക് അതിലും ഗംഭീരാക്കണം. അങ്കിളിന് ഷുഗർ ഉണ്ടോ? ഹേയ്, ഡാഡിക്ക് ഷുഗർ ഒന്നും ഇല്ല, എനിക്ക് പ്രഷർ മാത്രമേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ട് കൊളസ്ട്രോളും യൂറിക് ആസിഡും ഉണ്ട്. ബീഫ് പറ്റൂല. ആണോ? ശരി ശരി. ഉള്ളത് പറയാലോ ഡോക്ടറെ, അന്ന് വൈകിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും എന്റെ മനസ്സ് നിറയെ അവളെ പറ്റിയുള്ള സംശയങ്ങളായിരുന്നു. അതങ്ങ് നീണ്ടു നീണ്ട് ബെഡ്റൂം വരെ എത്തി. എന്റെ ഇച്ചായി അത് വല്ല മിന്നാമിനിങ് ആയിരിക്കും. എന്റെ പൊന്നും കുറിച്ച് ഇച്ചായ ഇങ്ങോട്ട് വന്നേ. ഡാ ഇവിടെ വന്നിരുന്നേ, ഇരിക്കും. വാ, ദേ കണ്ടോ മിന്നാമിനിങ്ങിനെ കണ്ടോ? അത് വേറൊന്നും അല്ല, മൊബൈൽ ഒന്നും അല്ല. ഈ രാത്രി ആര് ഫോട്ടോ എടുക്കാനാ? കണ്ടോ, ഇനി ഓടിക്കളഞ്ഞു. അവിടെ ഒന്നും ആരുമില്ല എന്റെ ഇച്ചായ. ഇച്ചായ വന്ന് കിടന്നേ പാതിരാത്രിക്ക് ഓരോ. എന്റെ ഇച്ചായ കാര്യങ്ങൾ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല ഡോക്ടറെ. മനസ്സിൽ ഇത് കിടക്കല്ലേ. പിന്നീട് ഒരു ദിവസം രാത്രി എന്ത് സംഭവിച്ചു? ഞാനും അങ്ങ് തയ്യാറായി. കാരണം അന്ന് രാത്രി ഇവൾ അവൻ്റെ കൂടെ പോകുന്നുള്ളൊരു തോന്നലായിരുന്നു ഡോക്ടറെ എൻ്റെ മനസ്സ് മുഴുവൻ. എന്താടി എന്നെ കൊല്ലുന്നു?
നീ അവിടെ പോകാൻ പോടി. അയ്യോ, എന്നെ കാമുകനെ ഞാൻ കാണിച്ചു. എന്റെ അടുത്ത കളി നിന്നെ ഞാൻ. നീ എവിടം വരെ ഓടൂടി? എന്നാൽ ഡോക്ടറെ, എനിക്ക് തെറ്റ് പറ്റിപ്പോയല്ലോ. സാരല്ലേ ജിക്കു, ആനി എന്തായാലും രക്ഷപ്പെട്ടില്ലേ. ഞാനിവിടെ ഡോക്ടർ നോക്കി ഡോക്ടറെ ഉള്ള മുഖത്തേക്ക്. സാറില്ല ചായ, ഈ ചായ കറിയല്ലേ, പോട്ടെ, അതൊക്കെ കഴിഞ്ഞതല്ലേ. ആനിക്ക് ജേക്കബിനോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? എനിക്ക് ഒരു ദേഷ്യമില്ല ഡോക്ടറെ, എനിക്ക് ഉറപ്പാ. മനസ്സിന് ഇങ്ങനെ ഒരു അസുഖം വന്നോണ്ട് മാത്രമേ ചായ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഗുഡ്, വെരി ട്രൂ. ആനി പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുപാട് വിദ്യാഭ്യാസവും പഠിപ്പുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജേക്കബിന് തോന്നിയതെല്ലാം മിഥ്യാധാരണകളാണ്, ഡെലൂഷൻസ്. ഇതിൽ ഒരു യുക്തിചിന്തകളും ഇല്ല, പക്ഷേ അവയുണ്ടാക്കുന്ന നെഗറ്റീവ് ഫീലിംഗ്സ് ചെറുതല്ല. ബോധപൂർവം ആരും പ്രിയപ്പെട്ടവരോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ ആനിക്കുണ്ടായ ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കി ജേക്കബിനോട് ക്ഷമിച്ച് കൂടെ ജീവിക്കാൻ തീരുമാനിച്ച ആനിയുടെ മനസ്സ് വലിയതാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഡോക്ടറെ? ആനി ഒരിക്കലും ഇനി മുഖമറിച്ച് നടക്കരുത്. ആനിയുടെ മുഖത്തെ ഈ പാടുകൾക്ക് ഒരു കഥ പറയാനുണ്ട്. ജീവിതം പല രീതിയിൽ ആനിയെ തകർക്കാൻ ശ്രമിച്ചു, പക്ഷെ വിജയിച്ചത് ആനിയാണെന്നുള്ളതാണ് ആ വലിയ കഥ. അതുകൊണ്ട് ഒരിക്കലും ഈ മുഖമറിച്ച് നടക്കരുത്. ശരിയാണ്. ഇല്ല ഡോക്ടറെ, ഇനി ഞാൻ എന്റെ മുഖം ഒരിക്കലും മറച്ചു വെച്ച് നടക്കില്ല. അപ്പൊ ശരി. Thank you, doctor. Okay, sorry.